തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ മുക്ക നഗരസഭയിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം എൽ ഡി എഫും സീറ്റുകൾ വീതം നേടി ബിജെപിയും നഗരസഭയിൽ നില മെച്ചപ്പെടുത്തി മുക്ക നഗരസഭയിലാണ് ഇടതുമുന്നണിയും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തിയത് ആകെയുള്ളിൽ യു ഡി എഫും എൽ ഡി എഫും സീറ്റുകൾ വീതം നേടി എൻ ഡി എ രണ്ട് സീറ്റും യു ഡി എഫ് വിമതൻ ഒരു സീറ്റിലും വിജയിച്ചു ഇതോടെ നഗരസഭയിൽ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഡിവിഷൻ ഒന്ന് നടുകിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ ഇ സത്യനാരായൺ മാസ്റ്റർ എഴുപത് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്വാതന്ത്ര്യൻ പി കെ മുഹമ്മദിനെ തോൽപ്പിച്ചത് എൽ ഡി എഫ് നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളും യു ഡി എഫ് മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുമാണ് നേടിയത് ഡിവിഷൻ രണ്ട് തെച്ചിയാട് യുഡിഎഫ് സ്ഥാനാർത്ഥി സക്കീന അറുപത്തഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു ഇവർക്ക് മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടും എൽ ഡി എഫ് സ്വതന്ത്ര സക്കീന പുഞ്ചാലത്തിന് മുന്നൂറ്റി ഇരുപത്തി വോട്ടുമാണ് ലഭിച്ചത് ഡിവിഷൻ മൂന്ന് കല്ലുരുട്ടി സൗത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ഗഫൂർ നൂറ്റി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു യു ഡി എഫിന് മുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകളും എൽ ഡി എഫ് സ്വന്തം സ്ഥാനാർത്ഥി ഖാലിദ് കല്ലൂരിട്ടിക്ക് ഇരുനൂറ്റിയേഴ് വോട്ടുകളുമാണ് ലഭിച്ചത് ഡിവിഷൻ നാല് കല്ലൂരിറ്റോർത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണു കല്ലൂരിട്ടി നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി നാനൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടാസൻ കോക്കാപ്പള്ളി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ നേടി ഡിവിഷൻ അഞ്ച് തോട്ടത്തിൻകവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നൌഫൽ മല്ലിശ്ശേരി പതിനഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇ കെ രാജൻ മുന്നൂറ് വോട്ടുകളും നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ബേബി മാത്യു ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകളാണ് നേടിയത് ആറാം ഡിവിഷൻ നെല്ലിക്കാബോലിൽ ഇരുപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി വിശ്വനാഥൻ വിജയിച്ചു എൻ ഡി എ നാനൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുരാജ് നാനൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി കുര്യാച്ചൻ കേ നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളും നേടി ഏഴാം ഡിവിഷൻ കാഞ്ഞിരമുഴിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിത ടീച്ചർ നൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അനിത ടീച്ചർ അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രമീള കുറ്റിപ്പുറത്തിന് മുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് എട്ടാം ഡിവിഷനിൽ നീലേശ്വരത്ത് അൻപത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി വേണുഗോപാലൻ വിജയിച്ചത് എൻ ഡി എ നാനൂറ്റി അമ്പത് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗിരീഷ് മാസ്റ്റർ മുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി സജീഷ്മുത്തേരി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകളും നേടി ഒൻപതാം ഡിവിഷൻ മാങ്ങാ പോയിരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ കല്യാണിക്കുട്ടി എൺപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എൽ ഡി എഫ് നാനൂറ്റി ഇരുപത്തി മൂന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നൂറ്റി നാൽപ്പതും വോട്ടുകൾ നേടി പത്താം ഡിവിഷനിൽ മുത്തേരിയിൽ നൂറ്റി എൺപത്തൊന്ന് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വളപ്പിൽ ശിവശങ്കരൻ വിജയിച്ചത് എൽ ഡി എഫ് അഞ്ഞൂറ്റി എട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രസാദ് പരിങ്ങാട്ട് നൂറ്റി പതിനെട്ടും എൻ ഡി എഫ് സ്ഥാനാർത്ഥി ടി വേണുദാസ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളും നേടി ഡിവിഷൻ പതിനൊന്ന് നെടുമങ്ങാട് നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി വസന്തകുമാരി വിജയിച്ചത് എൽ ഡി എഫ് അഞ്ഞൂറ്റി മുപ്പത്തി യു ഡി എഫ് സ്വതന്ത്ര ജയശ്രീ മോഹൻദാസ് മുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളും നേടി ഡിവിഷൻ പന്ത്രണ്ട് അഗസ്റ്റിനുമൊഴിയിൽ നൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്വതന് ജോഷില വിജയിച്ചു എൽ ഡി എഫ് മുന്നൂറ്റി മുപ്പതും യു ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു താഴകോട്ടുമുൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറും വോട്ടുകൾ നേടി ഡിവിഷൻ പതിമൂന്ന് കുറ്റിപ്പാലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അശ്വതി സനൂജ് വിജയിച്ചത് എൽ ഡി എഫ് നാനൂറ്റി നാൽപ്പത്തഞ്ചും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസി മിൽട്ടൺ നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ നേടി ഡിവിഷൻ പതിനാലിൽ മുക്കൻ ടൗണിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രജിതാ പ്രദീപ് നൂറ്റി അൻപത്തെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എൽ ഡി എഫിന് നാനൂറ്റി മുപ്പത്തഞ്ചും യു ഡി എഫ് സ്ഥാനാർത്ഥി സുഹറാവഹാബിന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളുമാണ് ലഭിച്ചത് ഡിവിഷൻ പതിനഞ്ച് കയ്യട്ടാപോയയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കെ ചാന്ദിന് നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളും ഭൂരിപക്ഷത്തിന് വിജയിച്ചു എൽ ഡി എഫ് മുന്നൂറ്റി എഴുപത്താറും യു ഡി എഫ് സ്ഥാനാർത്ഥി സലീന ജുനൈദ് ഇരുനൂറ്റി അൻപത് വോട്ടുകളും നേടി ഡിവിഷൻ പതിനാറ് വെസ്റ്റ് മാമ്പറ്റയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വസന്തകുമാരി പതിമൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് യു ഡി എഫ് മുന്നൂറ്റി അറുപത്തിനാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്ത്രീധി സന്തോഷ് മുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളും നേടി ഡിവിഷൻ പതിനേഴ് കച്ചേരിയിൽ നാൽപ്പത്തിയൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫിലെ കെ ബിന്ദുവാണ് വിജയിച്ചത് ബിന്ദു അഞ്ഞൂറും യു ഡി എഫ് സ്ഥാനാർത്ഥി മോനിഷ നാനൂറ്റി അൻപത്തൊന്ന് വോട്ടുകളും നേടി ഡിവിഷൻ പതിനെട്ട് കണക്കുപറമ്പിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി സാറാ കൂടാരം തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വെൽഫെയർ പാർട്ടി നാനൂറ്റി അൻപത്തൊൻപതും ജനകീയ മുന്നണി സ്ഥാനാർത്ഥി റംല മൻസൂർ മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുമാണ് നേടിയത് ഡിവിഷൻ പത്തൊൻപത് മംഗലശ്ശേരിയിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഫാത്തിമ കൊടപ്പന നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വെൽഫെയർ പാർട്ടി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ട് നേടിയപ്പോൾ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ജസീല ഷമീർ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് നേടിയത് ഡിവിഷൻ ഇരുപത് പുൽപ്പറമ്പിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഗഫൂർ മാസ്റ്റർ അറുപത്തി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചു വെൽഫെയർ പാർട്ടി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറും ജനകീയ മുന്നണി സ്ഥാനാർത്ഥി സി ടി തോഫിക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടി ഡിവിഷൻ ഇരുപത്തൊന്ന് വെസ്റ്റ് ചെന്നമംഗലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റംല ഗഫൂർ നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു യു ഡി എഫ് നാനൂറ്റി എഴുപത്തി മൂന്നും ജനകീയ മുന്നണി സ്ഥാനാർത്ഥി തസ്നീം നാസർ നാനൂറ്റി മുപ്പത്തിമൂന്നും വോട്ടുകൾ നേടി ഡിവിഷൻ ഇരുപത്തിരണ്ട് പൊറ്റശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം മധു എൺപത്തിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് യു ഡി എഫ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്വതന്ത്രൻ കെ പി ശിവദാസൻ മുന്നൂറ്റി പത്ത് വോട്ടുകളാണ് ഇവിടെ നേടിയത് ഡിവിഷൻ ഇരുപത്തിമൂന്ന് കൊറ്റിയേരിമല്ലിൽ നൂറ്റി എൺപത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജുന മോഹനൻ വിജയിച്ചു എൽ ഡി എഫ് നാനൂറ്റി ഇരുപത്തിമൂന്നും യു ഡി എഫ് സ്വതന്ത്ര ബബിത രാജീവ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളും നേടി ഡിവിഷൻ ഇരുപത്തിനാല് മണാശ്ശേരി ടൗണിൽ നൂറ്റി അറുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എം വി രജനി വിജയിച്ചത് എൽ ഡി എഫ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയശ്രീ ഉമാകാന്തൻ മുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളും നേടി ഡിവിഷൻ ഇരുപത്തഞ്ച് വെസ്റ്റ് മാമറ്റയിൽ മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കുഞ്ഞൻ മുപ്പത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എൽ ഡി എഫ് നാനൂറ്റി ആറും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജുകുന്നത്ത് മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളും നേടി ഡിവിഷൻ ഇരുപത്തി ആറ് കരിയാക്കുളങ്ങരയിൽ പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജൻ എടവനി വിജയിച്ചത് യു ഡി എഫ് അഞ്ഞൂറ്റിനാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുമേഷ് നാനൂറ്റി എൺപത്തെട്ട് വോട്ടുകളും നേടി ഡിവിഷൻ ഇരുപത്തിയേഴ് തൂങ്കാപുറത്ത് മുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റൊബീന കെ കെ വിജയിച്ചു യു ഡി എഫ് നാനൂറ്റി എഴുപത്തിനാല് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീഷ്മെ നൂറ്റി എഴുപത്തിനാല് വോട്ടുകളും നേടി ഡിവിഷൻ ഇരുപത്തെട്ട് മുത്താലത്ത് പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ബെന്നി മനോജാണ് വിജയിച്ചത് യു ഡി എഫ് നാനൂറ്റി അറുപത്തിരണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആതിര നാനൂറ്റി അൻപത്തൊന്ന് വോട്ടുകളും നേടി ഡിവിഷൻ ഇരുപത്തി വെണ്ണക്കോട് എൽ ഡി എഫ് സ്വാതന്ത്ര്യൻ പി ടി ബാബു പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എൽ ഡി എഫ് നാനൂറ്റി ഇരുപത്തഞ്ചും യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കാണൻകുട്ടി നാനൂറ്റിയേഴ് വോട്ടുകളും നേടി ഡിവിഷൻ മുപ്പത് ഇരട്ടക്കുളങ്ങരയിൽ സ്വതന്ത്രൻ അബ്ദുൽ മജീദ് പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇദ്ദേഹം മുന്നൂറ്റി ഇരുപത്തെട്ടും എൽ ഡി എഫ് സ്വതന്ത്രൻ ഷാലു എ പി നാൽപ്പതും യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ഷെരീഫ് മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളും നേടി ഡിവിഷൻ മുപ്പത്തൊന്ന് മുണ്ടുപാറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബൂബക്കർ ഇരുന്നൂറ്റി പതിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫ് നാനൂറ്റി അറുപത്തി എൽ ഡി എഫ് സ്വതന്ത്രൻ കെ മുഹമ്മദ് ബഷീർ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളും നേടി ഡിവിഷൻ മുപ്പത്തിരണ്ട് പൂളപ്പൊരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ യാസർ നൂറ്റി എട്ട് വോട്ടുകൾക്ക് വിജയിച്ചു യു ഡി എഫ് നാനൂറ്റി മുപ്പത്തി ഒന്നും എൽ ഡി എഫ് സ്വാതന്ത്ര്യൻ വേലായുൻ ആറും സ്വതന്ത്രൻ മൊയ്തീൻ ഗോയ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്നും വോട്ടുകൾ നേടി ഡിവിഷൻ മുപ്പത്തിമൂന്ന് കാദിയോട് യു ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണൻ വടക്കയിൽ നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു യു ഡി എഫ് നാനൂറ്റി അറുപത്തൊൻപതും എൽ ഡി എഫ് സ്വതന്ത്രൻ സി ടി വേലായുധൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുമാണ് നേടിയത് ഫൊസൽബാബു ന്യൂസ്ബ്യൂറോ മുഖം